ഇന്ന് സത്യത്തിൽ മറ്റൊരു പ്രവേശനോത്സവം കൂടി ഇന്ന് നടന്ന ദിവസമാണ് നമ്മുടെ സംസ്ഥാനത്ത്. കാരണം വിശ്രമ ജീവിതത്തിലേക്ക് ഒരു വലിയ പ്രവേശനോത്സവമായി കുറേയേറെ പേർ കടന്നു ചെല്ലുന്ന ഒരു ദിവസമായിരുന്നു ഇന്ന്. അതായത് 11801 പേർ ആണ് ഇന്ന് സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ചിരിക്കുന്നത്. ആരോഗ്യം, വിദ്യാഭ്യാസം, റവന്യൂ വകുപ്പുകളിൽ നിന്നൊക്കെയാണ് കൂടുതൽ ആളുകൾ വിരമിച്ചത്. സിനിമാ സീരിയൽ താരം ജോബി അദ്ദേഹത്തെ എല്ലാവർക്കും പരിചിതമാണ്. അദ്ദേഹവും 24 വർഷത്തെ സർക്കാർ സർവീസ് KSFയിൽ നിന്ന് അദ്ദേഹവും വിരമിച്ചിട്ടുണ്ട്. അദ്ദേഹം ആ കഴിഞ്ഞ കാലത്തെ ഓർത്തെടുക്കുന്ന വാക്കുകളൊന്ന് കേൾക്കാം. ശേഷം ആശ്ലീയിലേക്ക് വരാം. മിമിക്രി കളിച്ച് കിട്ടുന്ന കാശ് കൊണ്ടാണ് എൻ്റെ കുടുംബം അതുവരെ പോയിരുന്നത്, വിവാഹശേഷവും ജോലി കിട്ടുന്നതുവരെയും. പിന്നെ നാടകം, നാടകം എനിക്ക് ജീവനാണ്. ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ എൻ്റെ സഹപ്രവർത്തകർ എന്നോടൊപ്പം ഉണ്ടായിരുന്നത് കൊണ്ട് എൻ്റെ ജോലികളൊക്കെ തന്നെ അവർ ഷെയർ ചെയ്ത് എന്നെ ആ സിനിമയിൽ അഭിനയിക്കാനുള്ള സർവ്വസന്നാഹങ്ങളും ഒരുക്കി തന്നു എന്നുള്ളത് ഞാൻ വളരെ സന്തോഷത്തോടും അഭിമാനത്തോടും അവരോടുള്ള കൃതജ്ഞതയോടും കൂടി ഞാൻ ഓർക്കുകയാണ്. ആശ്ലി തന്നെയുണ്ട്. ആശ്ലി, തുടക്കത്തിൽ നമ്മൾ പറഞ്ഞ പോലെ ഈ കുട്ടികൾ വളരെ പ്രതീക്ഷയോടെ നാളെ പോകുന്നു, ചിലർ അവധി കഴിഞ്ഞതിൻ്റെ സങ്കടത്തിൽ പോകുന്നു. ആ ഒരു ഏകദേശം സമാനമായ ഒരു മാനസികാവസ്ഥയായിരിക്കും ഇന്ന് ഈ വിരമിച്ചു പോകുന്ന 10,000 പേർക്കുള്ള. കാരണം അവർ ഇത്രയും കാലം സ്ഥിരമായി വളരെ സജീവമായി ജോലി ചെയ്തിരുന്ന ഇടത്ത് നിന്ന് ഒഴിഞ്ഞു പോവുകയാണ്. പെട്ടെന്ന് അവരുടെ ജീവിതത്തിലൊരു എന്താ പറയുക, ഒരു ശൂന്യത പോലെയൊക്കെ വരും ആ ശബ്ദങ്ങളൊക്കെ ഒഴിയുന്ന ഒരു സമയം. ചിലർക്കാണെങ്കിൽ ഒരു പക്ഷേ ഓ ജോലിയൊക്കെ മടുത്തു എന്ന് വിചാരിക്കുമ്പോൾ ഇനി ഫ്രീ ആയല്ലോ എന്ന് ചിന്തിക്കുന്നവരുമുണ്ടാകും. ഇപ്പോൾ ജോബി അദ്ദേഹമൊക്കെ ഈ ജോലി ചെയ്തുകൊണ്ട് തന്നെ കലാരംഗത്ത് വളരെ സജീവമായി മുന്നോട്ട് പോയ ആളുകളാണ്. എങ്ങനെയാണ്, എത്രയധികം പേരാണ് ഇന്ന് ഈ സർക്കാർ സർവീസിൽ നിന്ന് വിരമിക്കുന്നത്? ആരൊക്കെയാണ് ഇതുപോലെ ജോബിയെപ്പോലെ അങ്ങനെ പ്രമുഖരാരെങ്കിലും കൂടിയുണ്ടോ ആ കൂട്ടത്തിൽ വേറെ? ദിവസം ഇന്ന് 11801 പേർ ഈ സർക്കാർ സർവീസിൽ നിന്ന് തങ്ങളുടെ നീണ്ട വർഷത്തെ സർവീസിൽ നിന്ന് വിരമിക്കുകയാണ്. അപ്പോൾ വലിയൊരു ഓർമ്മകളുമായിട്ട് കൂടിയാണ് ഈ പലരും പടിയിറങ്ങി പോകുന്നത്. എല്ലാവരും ഈ സർക്കാർ സർവീസിൽ നിന്ന് വിരമിക്കുക എന്ന് കരുതി പഴയ കാലത്തെ പോലെ ഒരു വിശ്രമ ജീവിതം എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. കാരണം എല്ലാവരും ഇനിയും അടുത്ത സ്റ്റെപ്പ് എന്താണ്, അല്ലെങ്കിൽ ഇനി എന്താണ് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതൊക്കെയാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. പലരും യൂട്യൂബ് ചാനൽ പോലെയുള്ള മേഖലകളിലേക്കൊക്കെ തിരിയാനൊക്കെ ആയിട്ട് പ്ലാൻ ചെയ്യുന്നവരുണ്ട്. ഈ ജോബിയെ സംബന്ധിച്ച്, ജോബി മലയാളിക്ക് അങ്ങനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ഒരു ആളല്ല. വർഷങ്ങളായി മലയാള സിനിമ സീരിയൽ രംഗത്ത് നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ ജോബി KSFയിലാണ് ജോലി ചെയ്ത് വന്നിരുന്നത്. ആദ്യകാലത്ത് ഈ സിനിമകളിലൊക്കെ സജീവമായ ശേഷം ഒരു സ്ഥിര വരുമാനം എന്നുള്ള നിലയ്ക്കാണ് ജോബി PSC എഴുതാൻ തീരുമാനിക്കുന്നത്. അങ്ങനെ PSC എഴുതി നിരവധി സർവീസുകളിൽ ജോബിക്ക് ജോലി കിട്ടി. അതിൽ നിന്നാണ് ഈ KSFയിലേക്ക് ഉള്ള സർവീസ്, KSFയിലുള്ള ജോലി അദ്ദേഹം സെലക്ട് ചെയ്യുന്നത്. എന്തായാലും 24 വർഷത്തെ തൻ്റെ ഔദ്യോഗിക ജീവിതം ഇന്ന് അദ്ദേഹം അവസാനിപ്പിക്കുകയാണ്. ഇന്നാണ് അദ്ദേഹത്തിൻ്റെ അവസാന പ്രവൃത്തി ദിവസം ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന് ഗംഭീരമായ ഒരു യാത്രയയപ്പ് ചടങ്ങാണ് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ നൽകിയത്. നമ്മൾ ഈ വാർത്ത എടുക്കാൻ നേരത്തൊക്കെ അദ്ദേഹം പങ്കുവച്ചത്, അദ്ദേഹം ഇനി ഒരു വിശ്രമ ജീവിതമൊന്നുമല്ല, ഇനി കലാരംഗത്ത് ഏറ്റവും കൂടുതൽ സജീവമാകണം. അതുപോലെ തന്നെ അദ്ദേഹത്തിന് വേറെയും പല സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ മകൻ ഒരു ഓട്ടിസ്റ്റിക് ആയിട്ടുള്ളൊരു മോനാണ്. അപ്പോൾ ഭിന്നശേഷിക്കാരായ അല്ലെങ്കിൽ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ വേണ്ടി ഒരു സ്കൂള് തുടങ്ങണം. അതുപോലെ അങ്ങനെയുള്ള ഒരുപാട് നല്ല ലക്ഷ്യങ്ങളും നല്ല നന്മ നിറഞ്ഞ കുറേ സ്വപ്നങ്ങളുമായിട്ടാണ് അദ്ദേഹം അടുത്ത ഒരു ഘട്ടത്തിലേക്ക്, ജീവിതത്തിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നത്. അദ്ദേഹത്തെ പോലെ തന്നെ നിരവധി പേർ ഇന്ന് വിരമിക്കുകയാണ്. എല്ലാവർക്കും ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. ഇതിലേക്കൊക്കെ ഒരു അടുത്ത സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ എല്ലാവർക്കും നമുക്കൊരു ആശംസ തന്നെ അർപ്പിക്കാമെന്ന് അർപ്പിക്കുകയാണ്. എന്തായാലും ആ ഘട്ടത്തിൽ സർക്കാരിനൊരു പ്രതിസന്ധി എന്നുള്ളത് 1500 കോടിയോളം രൂപ വേണം ഈ പെൻഷൻ ആനുകൂല്യങ്ങളെല്ലാം കൂടി നൽകാൻ. അതിനെ കടമെടുക്കേണ്ട അവസ്ഥയിലൊക്കെ സർക്കാരും വരുന്നുണ്ടെങ്കിലും കാര്യങ്ങളൊക്കെ സുഖമായി മുന്നോട്ട് പോകുമെന്ന് പറയുന്നു. ഇനി പറയുന്ന പോലെ ഈ വിരമിക്കൽ കഴിഞ്ഞാലും പാട്ട് പഠിക്കാൻ പറ്റാതെ പോയവർക്ക്, ഡാൻസ് പഠിക്കാൻ പറ്റാതെ പോയവർക്ക് അത്തരത്തിലുള്ള അവരുടെ ടേസ്റ്റുകൾ രൂപപ്പെടുത്താനും അല്ലെങ്കിൽ സജീവമായി സാമൂഹ്യ രംഗത്തേക്കൊക്കെ ഇറങ്ങാൻ കിട്ടുന്ന ഒരു അവസരമാണ്. തീർച്ചയായും വിരമിക്കൽ എന്നത് ജീവിതത്തിലെ കുറച്ചുകൂടെ സജീവമായ മറ്റൊരു ഘട്ടത്തിലേക്ക് ചുവടുവയ്ക്കുക എന്ന നിലയ്ക്ക് തന്നെയാകും ഏറെ പേരും എടുക്കുക എന്ന് കരുതുന്നു. അവർക്ക് എല്ലാവിധ ആശംസകളും അവരുടെ പുതിയ ജീവിതത്തിലേക്കുള്ള പ്രവേശോത്സവത്തിനും എല്ലാവിധ ആശംസകളും നേരുകയാണ്.